നമസ്കാരം. കോവിഡ് വ്യാപനം മൂലം പല സംസ്ഥാനങ്ങളും ഇപ്പോൾ ലോക്ക്ഡൌൺ പോലുള്ള നിയന്ത്രണങ്ങളാണ്. ഇത്തരത്തിൽ നോക്കുമ്പോൾ കടുത്ത പ്രതിസന്ധിയാണ് പല സംസ്ഥാനങ്ങളും നേരിട്ടുകൊണ്ടിരിക്കുന്നത്. കേരള സർക്കാരിൻ്റെ വരുമാനത്തിൽ വമ്പൻ ഇടിവാണ് കോവിഡ് പശ്ചാത്തലം കാരണം ഉണ്ടായിരിക്കുന്നത്. വാക്സിനേഷൻ ഡ്രൈവിലേക്ക് എന്ന പേരിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സാധാരണക്കാരിൽ നിന്നടക്കം സംഭാവനകൾ സ്വീകരിക്കുകയാണ് സർക്കാർ. അതേസമയം ഇങ്ങനെ പണം സ്വീകരിക്കുമ്പോഴും സർക്കാർ ഖജനാവ് നിറയ്ക്കാൻ ആവശ്യമായ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ലെന്നതാണ് വാസ്തവം. ഇക്കാര്യം അക്കമിട്ട് നിരത്തുന്ന CAG റിപ്പോർട്ടാണ് ഇക്കുറി പുറത്തു വന്നിരിക്കുന്നത്. സർക്കാരിൻ്റെ വീഴ്ചകൾ എണ്ണി പറഞ്ഞുകൊണ്ടാണ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിൻ്റെ റിപ്പോർട്ട്. 20,146 കോടി രൂപയാണ് ആകെ സർക്കാരിന് പല വിധത്തിൽ നിന്ന് നികുതി കുടിശ്ശികയായി കിട്ടാനുള്ളതെന്നാണ് CAG റിപ്പോർട്ടിൽ ശരിക്കും പറഞ്ഞിരിക്കുന്നത്. ഇത് ഞെട്ടിക്കുന്നത് തന്നെയാണ്. ഇതിൽ 5,564 കോടി സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്നും ലഭിക്കാനുള്ളതാണ്. കുടിശ്ശിക തിട്ടപ്പെടുത്തി പിരിച്ചെടുക്കാൻ ഫലപ്രദമായ സംവിധാനങ്ങൾ ഇല്ലെന്നതാണ് ഇതിൽ പ്രശ്നമായി നിലനിൽക്കുന്നത്. 11 വകുപ്പുകൾ 5 വർഷത്തിലേറെയായി 5,765 കോടി രൂപ സർക്കാരിന് നൽകാനുണ്ട്. കാലാകാലങ്ങളായി ലഭിക്കാനുള്ള ഈ പണം പിരിച്ചെടുക്കാൻ ഒരു സർക്കാരും താല്പര്യം കാണിക്കുന്നില്ലെന്നതാണ് വാസ്തവം. എക്സൈസ് വകുപ്പ് 1952 മുതലുള്ള കുടിശ്ശിക നൽകാതിരിക്കുകയാണെന്ന് നിയമസഭയിൽ സമർപ്പിച്ച CAG റിപ്പോർട്ടിൽ കുറ്റപ്പെടുത്തുന്നു. നികുതി നിർണയത്തിൽ GST വകുപ്പ് വരുത്തിയ വീഴ്ച കാരണം 556 കേസിലായി 198 കോടി രൂപ സർക്കാരിന് നഷ്ടമായെന്ന് CAG റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പരിശോധിക്കാത്ത കേസുകൾ കൂടിയാകുമ്പോൾ നഷ്ടം കൂടും. 10 ലക്ഷത്തിലേറെ വിലയുള്ള വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ സ്രോതസ്സിൽ നിന്ന് 1% നികുതി പോലും പിരിച്ചിട്ടില്ല. 3.56 കോടി രൂപ ഇതുവഴി നഷ്ടപ്പെട്ടു. ഹരിത നികുതി ഈടാക്കുന്നതിലെ വീഴ്ച മൂലം 54 ലക്ഷം രൂപ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ കുടിശ്ശിക വരുത്തിയത് ഗതാഗത വകുപ്പാണ്, 2,098 കോടി രൂപ. KSRTC 1,796 കോടിയോടെ രണ്ടാമതുമുണ്ട്. 2,01,819 വരെയുള്ള കണക്കുകൾ പ്രകാരം 53 പൊതുമേഖലാ സ്ഥാപനങ്ങൾ 574 കോടിയുടെ ലാഭമുണ്ടാക്കിയപ്പോൾ 58 സ്ഥാപനങ്ങൾ 1,796 കോടി രൂപയുടെ നഷ്ടം വരുത്തി. 2 സ്ഥാപനങ്ങൾക്ക് ലാഭമോ നഷ്ടമോ ഇല്ല. ഏറ്റവും കൂടുതൽ ലാഭമുണ്ടാക്കിയത് KSFE ആണ്, 144 കോടി രൂപ. കേരള മിനറൽ ആൻഡ് മെറ്റൽസ് ലിമിറ്റഡ് 104 കോടിയും ബിവറേജസ് കോർപ്പറേഷൻ 85 കോടിയും ലാഭമുണ്ടാക്കി. നഷ്ടമുണ്ടാക്കിയവരിൽ ഒന്നാമത് KSEB ആണ് മുന്നിലുള്ളത്, 1,860 കോടി. KSRTC നഷ്ടം 1,431 കോടി രൂപ. ഏറ്റവും കൂടുതൽ നഷ്ടമുണ്ടാക്കിയ സ്ഥാപനം KSRTC ആണ്. ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മാണത്തിൽ KSRTC കാര്യക്ഷമത കാട്ടിയില്ല. ഇതുമൂലം കോംപ്ലക്സുകളുടെ നിർമ്മാണം പൂർത്തിയാക്കാൻ കാലതാമസവും നേരിട്ടു. പൂർത്തിയാക്കിയ ഷോപ്പിംഗ് കോംപ്ലക്സുകൾ കൃത്യമായി വാടകയ്ക്ക് നൽകിയില്ലെന്നും CAG കണ്ടെത്തിയിട്ടുണ്ട്. KSEB സ്വന്തം ജലവൈദ്യുതി ഉൽപ്പാദന നയം പാലിക്കാത്തതും വേനൽ മാസങ്ങളിൽ ഉൽപ്പാദനം ക്രമീകരിക്കാത്തതും കാരണം 25 കോടി രൂപയ്ക്ക് വൈദ്യുതി വാങ്ങേണ്ടി വന്നു. ശബരിഗിരി പദ്ധതിയിലെ നിർമ്മാണ വീഴ്ചകൾ വരുത്തി വെച്ച നഷ്ടം 59 കോടി രൂപയാണ്. തിരുവനന്തപുരം കുടപ്പനക്കുന്നിൽ ഹൈടെക് ഫാം സ്ഥാപിക്കാൻ 7.31 കോടി രൂപ ചെലവഴിച്ചുവെങ്കിലും ഇതുവരെ ഇതിന്റെ പണി പൂർത്തിയാക്കിയിട്ടില്ല എന്നും CAG റിപ്പോർട്ടിൽ കുറ്റപ്പെടുത്തുന്നുണ്ട്. സംസ്ഥാനത്തെ 58 പൊതുമേഖലാ സ്ഥാപനങ്ങൾ നഷ്ടത്തിലെന്നാണ് CAG റിപ്പോർട്ടിൽ നിന്നും വ്യക്തമാകുന്നത്. ഈ സ്ഥാപനങ്ങൾ 1,796.55 കോടി രൂപയുടെ നഷ്ടമുണ്ടാക്കി. നഷ്ടത്തിലായ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടാനും CAG റിപ്പോർട്ട് ശുപാർശ ചെയ്യുന്നുണ്ട്. ഓഡിറ്റ് റിപ്പോർട്ടിന്മേൽ സർക്കാർ പ്രതികരിക്കാത്തതിനാൽ 922 പരിശോധനാ റിപ്പോർട്ടുകൾ തീർപ്പാക്കിയില്ലെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. 2019 മാർച്ച് 31 വരെയുള്ള CAG റിപ്പോർട്ടാണ് സഭയിൽ വെച്ചത്. 16 പൊതുമേഖലാ സ്ഥാപനങ്ങൾ പ്രവർത്തനരഹിതമെന്നും CAG റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇത് മാത്രവുമല്ല, 2 പൊതുമേഖലാ സ്ഥാപനങ്ങൾ ലാഭവും നഷ്ടവും ഇല്ലാത്ത അവസ്ഥയിലാണ്. നഷ്ടത്തിലായ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടാനും റിപ്പോർട്ടിൽ പരാമർശിക്കുന്നു. അതേസമയം 53 പൊതുമേഖലാ സ്ഥാപനങ്ങൾ ലാഭത്തിലെന്ന് CAG വ്യക്തമാക്കുന്നുണ്ട്. ഈ സ്ഥാപനങ്ങൾ ചേർന്ന് 574.49 കോടി രൂപ ലാഭവിഹിതം ഉണ്ടാക്കി എന്നാണ് സൂചിപ്പിക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.